ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഒരു ബോട്ടിൽ ആർട്ടാണ്. ഓക്കെ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആദ്യമേ തന്നെ വീഡിയോ കാണുന്നവരെ മറക്കാതെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക, ആരൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയൊരു കുപ്പിയാണ് കേട്ടോ, മറ്റേ റോസ് മിൽക്കൊക്കെ വരില്ലേ ആ ടൈപ്പ് കുപ്പിയാണേ, കുപ്പി തന്നെയാണ്, മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലല്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ഭംഗിയായിട്ട് എടുക്കാമെന്നുള്ളത് നോക്കാമേ. ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്, ബ്ലാക്ക് പെയിൻറ്റാണ് കൊടുക്കുന്നത്, അക്രിലിക് പെയിൻറ്റാണ് ബ്ലാക്ക്. നമുക്ക് സ്പോഞ്ച് വെച്ചിട്ടാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, ഫുൾ കവർ ചെയ്തും വരും. മറ്റേ ബ്രഷാകുമ്പോൾ ബ്രഷിൻ്റെ ആ വരയൊക്കെ കാണും, നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റിങ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു വരയൊക്കെ അതിൽ വരും. ഓക്കെ, കണ്ടത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ഗ്യാപ്പ് ഇല്ലാതെ ഫുൾ കവർ ചെയ്തെടുക്കാനും പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു കോട്ട് ഫുൾ അടിച്ചിട്ടുണ്ട്, ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം എവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, നോക്കിയിട്ട് സെക്കൻഡ് കോട്ടൊന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് ഉണങ്ങട്ടെ. പെയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ സവാളയൊക്കെ വരണ ഇതില്ലേ, നെറ്റ് പോലത്തെ സാധനം, അത് ഇതിൻ്റെ മേളിൽ കൂടെ ഒട്ടിക്കുകയാണേ. ഒട്ടിച്ചിട്ട് ആദ്യം മൊത്തം ഗം തേക്കാം. ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കണത്, ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് വലിച്ചങ്ങ് കവർ ചെയ്താൽ മതി, കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു വയ്ക്കണം, എന്നാലേ ഒട്ടിക്കിട്ടുള്ളൂ. ഇത് ഉണങ്ങുമ്പോൾ ഈ വൈറ്റൊന്നും കാണില്ല, എല്ലാം കറക്റ്റായി വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കണം. ഓക്കെ, ബ്ലാക്ക് പെയിൻറ്റ് ഒന്നും കൂടെ കൊടുത്തിട്ട് നമുക്കിതിനെ ഈ നെറ്റ് വരുന്നില്ലേ, ഇതിനെ മറ്റേ മെറ്റാലിക് കോപ്പർ കൊണ്ടിട്ട് പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നെറ്റ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടേ. നമുക്കിനി ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഒരു ത്രെഡ് കൊണ്ട് ചുറ്റാം, അതേത് കളറായാലും കുഴപ്പമില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ടൊരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കളറ് ത്രെഡായാലും പ്രശ്നമല്ല. ഓക്കെ, നെക്കിൽ മാത്രം ചുറ്റിയെടുക്കാം, കാരണം അപ്പോഴും ഈ നെറ്റൊന്നും നല്ലപോലെ ഇറിവി ഇരിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോൾ ഓളൻ ത്രെഡ് കൊണ്ടാണ് ചുറ്റുന്നത്, ഏത് ത്രെഡായാലും മതി, ഇത്തിരി കട്ടിയുള്ള ഏത് ത്രെഡ് കൊണ്ടായാലും മതി.
ഇതിന് രണ്ട് കാരണമുണ്ട്. ഒന്നൊരു ഡിസൈൻ കൂടെ നമുക്ക് അവിടെ കിട്ടും നെക്കിന്. പിന്നെ ഈ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് നമുക്ക് കറക്റ്റായിട്ട് ആ വളഞ്ഞ ഭാഗം വരുമ്പോൾ അവിടെ നേരെ ഒട്ടിയിരിക്കില്ല. ഇനി ചേർത്തടിപ്പിച്ച് ചുറ്റണേ. ഓക്കെ, എൻ്റെ അറ്റം ഞാൻ ഫെവിക്കോൾ കൊണ്ടങ്ങ് ഒട്ടിച്ചേ, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. ഓക്കെ, ഞാൻ ഓക്കെ. അപ്പോൾ അത് അറ്റം ഒട്ടിച്ച് വെച്ച് വിട്ടിട്ടുണ്ട്. ഈ സൈഡ് അറ്റത്ത് ഒരു ഗോൾഡൻ ത്രെഡോ അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാം നമുക്കിത്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്നുകൂടെ പിന്നെ ബ്ലാക്ക് പെയിൻറ് ചെയ്യും. അപ്പോൾ ഇത് ഈ ത്രെഡും കൂടെ പെയിൻറ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കറുപ്പ് കൊണ്ട് കവർ ചെയ്യാം. ഈ പച്ചയൊക്കെ ഞാൻ കറുപ്പ് കൊണ്ടങ്ങ് കവർ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. മറ്റിതിൽ നമുക്കൊരു കോപ്പറിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു ഹാൻഡിക് വർക്കൊക്കെ ചെയ്യില്ല, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇരുന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോപ്പറിൻ്റെ ഒരു ചെറിയൊരു ടച്ചിങ് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിരിക്കും, ഒരു ഹാൻഡിക് വർക്ക് ചെയ്ത പോലെയുള്ള ഒരു ഭംഗി കിട്ടും. ഓക്കെ, അതോടെ ഇരുന്ന് ഉണങ്ങട്ടെ. നല്ല പോലെ ഉണങ്ങേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് കറക്റ്റ് കോപ്പർ കളർ അല്ല കിട്ടിയത്. ഇത് ഏകദേശം ഒരു റെഡിഷ് കളർ പോലെയാണ് എനിക്ക് തോന്നിയത്. റെഡ് അല്ല, പക്ഷെ ഒരു മെറ്റാലിക് കളർ തന്നെയാണ്. പക്ഷേ നമുക്കിത് വിരലിൽ തൊട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വിടാം. നല്ലപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് അങ്ങനെ ഇടണ്ട, ചെറുതായിട്ടൊന്ന് ഒരു ഹൈലൈഷൻ മാത്രം കൊടുത്താൽ മതി. അവിടെ ഈ ത്രെഡ് ചുറ്റുന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ അതിനകത്ത് നെറ്റ് ഒട്ടിച്ചില്ലേ, ആ നെറ്റ് പിന്നെ ഈ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഒട്ടി വരില്ല. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനും കൂടിയാണ് ഈ ത്രെഡ് ചുറ്റിത് എടുക്കുന്നത്. നമ്മുടെ അസോസിയേഷൻ്റെ പ്രോഗ്രാം നടക്കുന്നതാണ് ഇത്രയും ബഹളം. നെക്കായി കണ്ടോ, ഭംഗിയില്ലേ? ഒരു ആ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു മെറ്റാലിക് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാനേ പാടുള്ള. പിന്നെ ഇത് ഇവിടെ തേക്കുമ്പോൾ പറഞ്ഞാൽ ഈ നെറ്റിലേ ഇങ്ങനെ വരാൻ പാടുള്ളു, അല്ലെ? അല്ലാതെ ഇവിടെ കുപ്പിയിലോട്ട് വരണ്ട. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നെറ്റ് കറക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്.
കണ്ടോ ഭംഗിയില്ലേ. ഒരു വേണമെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് ഭംഗിയാണ്. ചില സ്ഥലത്ത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത്. ഇതിങ്ങനെ തന്നെ വെക്കാനും ഭംഗിയാ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ കുത്തിവെച്ച് ഫ്ലവർ വൈസ് ആയിട്ടും ഉപയോഗിക്കാം. കണ്ടോ ഇതിൻ്റെ ഫോട്ടോ എടുത്തിടാമേ.